ഹായ് മിസാറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എങ്ങനെയാണ് കേൾസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അപ്പം അതിനായിട്ട് മുടി നന്നായിട്ട് കോമ്പ് ചെയ്യുക ഇയർ ടു ഇയർ സെക്ഷൻ എടുക്കുക ആദ്യം പിന്നീട് ബാക്കിലുള്ള മുടി രണ്ട് സെക്ഷനായിട്ട് അതായത് മൊത്തം നാല് സെക്ഷൻ കെമിക്കൽ സെക്ഷൻ എടുക്കുന്നത് പോലെ നാല് സെക്ഷനായിട്ട് മുടി ക്ലിപ്പ് ചെയ്യുക ഇനി സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെയല്ല കേൾ ചെയ്യുമ്പോൾ നമ്മൾ നെയ്പേരിയയിൽ നിന്ന് മുകളിലേക്കാണ് കേൾ ചെയ്യുന്നത് അതുകൊണ്ട് കുറഞ്ഞ അളവിൽ മുടി ബാക്കിൽ നിന്ന് പാർട്ട് ചെയ്യുക രണ്ട് സെക്ഷനിലെയും ഇനി അതിലോരോന്നും ചെറു ചെറിയ ബോക്സ് സെക്ഷനാക്കിയിട്ട് വേണം നമുക്ക് കേൾ ചെയ്യാൻ ഞാൻ ഐക്കോണിൻ്റെ സി ടി ട്വൻറ്റി ഫൈവ് കേളർ ഉപയോഗിച്ചിട്ടാണ് കേൾ ചെയ്യുന്നത് മീഡിയം വിത്താണ് ഇനി നമ്മൾ കേളി ചെയ്യുമ്പോൾ സെൻറ്ററിൽ നിന്ന് റൈറ്റിലേക്കുള്ളത് ലെഫ്റ്റിലേക്കും ലെഫ്റ്റിലേക്കുള്ളത് റൈറ്റിലേക്കുമാണ് കേൾ ചെയ്യേണ്ടത് അപ്പോൾ കേൾ ചെയ്യുന്ന നിങ്ങൾ ശ്രദ്ധിക്കുക റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ളത് മുടി കേളറിൻ്റെ അടിഭാഗത്തേക്കാണ് നമ്മൾ കേൾ ചെയ്തെടുക്കുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് റൈറ്റിലേക്കാവുമ്പം മുടി മുകളിൽ നിന്നാണ് കേൾ ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ കേളിപ്പോൾ മുടിയുടെ അഗ്രഭാഗം എപ്പോഴും കേളറിനകത്ത് വരണം അതങ്ങനെ വന്നിട്ടില്ലെങ്കിൽ മുടിയുടെ അറ്റം ഒരു ഷേപ്പ് ആയിട്ടാണ് ഉണ്ടാവുക പ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സാധാരണ ആൾക്കാർ കേൾ ചെയ്യാമെന്ന് മാത്രമേ പറയുള്ളൂ പക്ഷേ കേളിംഗ് മെഷീൻ്റെ അകത്തേക്ക് മുടിയുടെ അറ്റം വന്നു ആ ഭാഗം ഒരു ഷേപ്പിൽ സൈഡിരിക്കും നോക്കൂ ഇത് ലെഫ്റ്റെന്ന് റൈറ്റിലേക്കുള്ള കേളിങ്ങാണ് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഡിഗ്രി വരെയാണ് നമ്മൾ ഈ ഡമ്മി ഡമ്മിയാകുമ്പോൾ ഏകദേശം വൺ മതി പക്ഷേ നമ്മുടെ ഒറിജിനൽ ഹെയർ ആകുമ്പോൾ കുറച്ചും കൂടി ടെമ്പറേച്ചർ കൂടുതലാണ് പിന്നെ നമ്മൾ മുടിയുടെ ടെക്സ്ചർ അനുസരിച്ചാണ് കട്ടി കൂടിയ മുടിയാണോ തിന്നാണോ അതിനൊക്കെ അനുസരിച്ചാണ് നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത് ഇത് ഞാൻ വൺ എയ്റ്റിയിലാണ് ചെയ്തിട്ടുള്ളത് നോക്കുക നിങ്ങൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ മുടി മുകളിലേക്കാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ മുടി മുകളിൽ വെച്ചിട്ട് മുകളിലേക്ക് നമ്മൾ കേളിയാണ് ചെയ്യുന്നത് തിരിച്ച് വലതു വശത്താവുമ്പോൾ നമ്മൾ മുടി അടിഭാഗത്തേക്കാണ് കേളി നോക്കുക നിങ്ങൾ അപ്പോൾ പിടിക്കുന്നതിൻ്റെ ഒരു വ്യത്യാസം മാത്രമാണ് കേളിങ്ങൊക്കെ ഒരേപോലെയാണ് പൊസിഷൻ വേറെയാണ് ചെറിയ ചെറിയ സെക്ഷനുകളാക്കി മുടി മുഴുവനായും കേളി ചെയ്യുക ഇനി സാധാരണ എല്ലാവർക്കും ഒരു സംശയം പറയുന്ന കാര്യമാണ് കേളി ചെയ്ത മുടി എനിക്കും പറ്റിയിട്ടുണ്ട് അങ്ങനെ അബദ്ധം കേൾ ചെയ്ത മുടി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ആ അത്ര ആ കേൾ ചെയ്ത പോലെ ഇല്ല കുറച്ച് അതിൻ്റെ ഒക്കെ നഷ്ടപ്പെടുന്ന പോലെ തോന്നും അപ്പം അതിന് നമുക്ക് ചെയ്യാൻ പറ്റുക എന്താന്ന് വെച്ചാൽ കേളി ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ മുടിയിൽ മൂസ് പുരട്ടി വെക്കുക മൂസ് പരട്ടുമ്പോൾ ശ്രദ്ധിക്കണം സ്കാൽപ്പിലല്ല വേണ്ടത് മുടിയിലാണ് തലയിൽ തേക്കേണ്ട മുടിയിലാണ് വേണ്ടത് പിന്നെ നമ്മൾ ചെയ്ത കേൾസൊന്ന് എക്സ്പാൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉരുണ്ട പോലെ അങ്ങനെ ഇടാതെ ഒന്ന് വിടർത്തി സെറ്റ് ചെയ്ത് വെക്കണം അപ്പം അത് നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ റിസെപ്ഷനോ അല്ലെങ്കിൽ എൻഗേജ്മെൻ്റോ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഞാനത് കാണിച്ച് തരാം കേൾ ചെയ്ത് ഭംഗിയായി സെറ്റ് ചെയ്ത മുടി കാണാൻ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് പക്ഷെ നമ്മളത് കറക്റ്റായിട്ട് ചെയ്യണം എന്ന് മാത്രം അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഫ്രണ്ടിലെ മുടി എങ്ങനെയാണ് കേൾ ചെയ്യുന്നത് പിന്നിലെ മുടി എങ്ങനെയാണ് കേൾ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മുഴുവനായിട്ടും കൊടുത്തിട്ടുള്ളത് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കാണുക എങ്ങനെയാണെങ്കിലും നിങ്ങൾ പിന്നെ നോക്കണം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് എല്ലാവരും എപ്പിസോഡ് വാച്ച് ചെയ്യണം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട് പക്ഷേ ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ ആയിരിക്കും നമ്മൾ പല ട്രിപ്സൊക്കെ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് നോക്കുക അറിയാത്തത് അറിയുന്ന ആകുമ്പോൾ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല ബിഗിനേഴ്സൊക്കെ ഫുള്ള് വാച്ച് ചെയ്യണം എനിക്ക് പിന്നൊരു സ്വഭാവം എന്താ വെച്ചാൽ ഞാൻ ഏത് വാച്ച് ചെയ്താലും സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ വാച്ച് അപ്പോഴെനിക്കൊരു സാറ്റിസ്ഫാക്ഷനുള്ളൂ എനിക്ക് ഇവിടെയൊക്കെയാണ് പിള്ളേർ ഇങ്ങനെ ഇഷ്ടമല്ലാത്ത സിനിമ അങ്ങനെയൊക്കെ കണ്ടാലും അല്ലെങ്കിൽ പാട്ടിൻ്റെ സീൻ കണ്ടാലും അല്ലെങ്കിൽ അതൊക്കെ അവർ സ്കിപ്പ് ചെയ്യും പക്ഷേ ഞാൻ എനിക്ക് ഫുള്ള് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നും വിടാതെ ഫുള്ളായിട്ടെല്ലാം കാണിക്കുന്നത് പക്ഷേ ഞാൻ ഇത്ര എഫേർട്ട് എടുത്താലും നിങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് സ്കിപ്പ് ചെയ്ത് കണ്ടു പോവുകയാണ് ചെയ്യുന്നത് ബിഗിനേഴ്സ് അങ്ങനെ ചെയ്യരുത് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് പിടി കിട്ടും അല്ലാത്തവരങ്ങനെ ചെയ്യരുത് നമ്മൾ തിന്നായിട്ടുള്ള സെക്ഷൻ എപ്പോഴും ഒരേപോലെ ആക്കുക എന്നാലാണ് ഒരേ സൈസിലുള്ള കേള് നമുക്ക് കിട്ടുക സൈസ് മീൻസ് ഇത് മെഷീൻ്റെ ഇതല്ല ഞാൻ പറയുന്നത് തിക്നസ് നമ്മൾ കറക്റ്റ് ടെമ്പറേച്ചർ ആയതിന് ശേഷം മാത്രം കേൾ ചെയ്താലാണ് പെട്ടെന്ന് ഇതേപോലെ പോരാ അല്ലെങ്കിൽ അത് ഷെയ്പ്പ് നമുക്ക് വേറെയാവും തുടക്കാം ഞാൻ പറയുന്നത് തുടങ്ങുമ്പോൾ പിന്നെ അത് അതേപോലെ വരുമല്ലോ അപ്പം ഇപ്പോൾ ഇയർ ടു ഇയർ പാർട്ടീഷൻ ഒഴിക്ക് ബാക്കിയെല്ലാം കേളിത് കഴിഞ്ഞു ഇനി ഫ്രണ്ടിലെ മുടി ഓരോ സൈഡിലെയും ലെഫ്റ്റിലേക്ക് വേണ്ടത് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്ക് വേണ്ടത് റൈറ്റിലേക്കും കേളിതെടുക്കുക അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം ഈക്വൽ സൈസുള്ള സെക്ഷനായിട്ട് വേണം എടുക്കുക ഇതിപ്പോൾ പല ദിവസത്തുള്ളതായതുകൊണ്ട് ഇടതുവശത്തേക്ക് ചെയ്യുക കണ്ടോ നമ്മൾ തിരിച്ചെടുക്കുന്നതൊക്കെ കണ്ടില്ലേ ഇനിയിപ്പോൾ ഉള്ളവരെല്ലാം വലുതായിട്ട് പിന്നെ കേള് ബൗൺസ് ചെയ്ത കേൾസ് കേൾസായിടുന്നത് ഈ ചെയ്യുന്ന കേൾസ് ഫ്രണ്ടിലേതെല്ലാം കൂടി നമ്മൾ ചുറ്റുമ്പോഴാണ് നമുക്ക് ശരിക്കും മഞ്ജു വാര്യൊക്കെ ഹെയർ ചെയ്തിരിക്കുന്ന ആണെന്നില്ലേ അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിലുള്ള കേൾസ് പിരിക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് അങ്ങനെ സൈസിൽ കേള് കിട്ടുന്നത് ഒരു മൂന്നാലെണ്ണം ഒരുമിച്ച് നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് അങ്ങനെ കിട്ടും അപ്പം അത് കഴിഞ്ഞു ഇനി ഇടത് ഭാഗവും അതേപോലെ കേളിത് എടുക്കുക തിക്നസ്സ് ഒരുപോലെ ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ സൈസിന് വ്യത്യാസം ഉണ്ടാവും ചിലത് നല്ല കേള് നല്ല ടൈറ്റായിട്ട് വരും തിക്നസ് കൂടുമ്പോൾ അപ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കില്ല അതുകൊണ്ട് എപ്പോഴും ഒരേ പോലെ ബോക്സ് സെക്ഷൻ എടുത്ത് ചെയ്ത് കഴിഞ്ഞു ഈ എപ്പിസോഡ് വാച്ച് ചെയ്തുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു ഹായ്